ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് പോകാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 30 to 40 മണിക്കൂർ വരെ, അല്ലെങ്കിൽ ഒരു 1.5 ദിവസം വരെ ദൈർഘ്യമുള്ള ഒരു ട്രിപ്പിനാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സ്ഥലത്തിൻ്റെ പേരെന്തായാലും ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, അതൊരു സസ്പെൻസായിട്ടിരുന്നോട്ടെ. കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, എങ്കിലും അതൊരു സസ്പെൻസായിട്ടിരുന്നോട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സിക്കിങ്ങൊക്കെ കഴിഞ്ഞു, നമ്മളിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇത്തിഹാദാണ് കേട്ടോ. ഇത്തിഹാദിൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മളിന്ന് പോകാനായിട്ട് പോകുന്നത് കേട്ടോ. ഏകദേശം നമ്മൾ അബുദാബിക്കാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറാൻ പോകുന്നത്. അബുദാബി ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെയാണ് ടൈം പറഞ്ഞേ. ഫ്ലൈറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു 4:30 to 4:30. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 നമ്മൾ എയർപോർട്ടിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് അബുദാബിയിലേക്ക്, അല്ലെങ്കിൽ അബുദാബി എയർപോർട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ അബുദാബിയിലേക്ക് പറക്കാനായിട്ട് പോകണം കേട്ടോ. നമ്മൾ ക്യൂവിൻ്റെ ഒക്കെ ഏകദേശം ഒരു അടുത്ത് ആദ്യ ഭാഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് കാല് സീറ്റൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് തന്നെ കയറി ഇരിക്കാനൊക്കെ പറ്റിയിട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വിൻഡോ സീറ്റ് ഇപ്രാവശ്യം കിട്ടിയില്ല ഗൈസ്. എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഫ്ലൈറ്റിലൊക്കെ വളരെ കുറവാണ് വിൻഡോ സീറ്റ് കിട്ടാറുള്ളത്. എന്തെങ്കിലും ആവട്ടെ, നമുക്കുള്ളതുകൊണ്ട് തൃപ്തിപ്പെടാം. അപ്പോൾ നമുക്ക് ഇനി അബുദാബി ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അബുദാബി എയർപോർട്ടിൽ ഇറങ്ങിയേക്കാം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂർ ട്രാവലിന് ശേഷം നമ്മൾ അബുദാബി എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് ഇവിടെ നമ്മളൊന്ന് സെക്യൂരിറ്റി ചെക്കിങ് വീണ്ടും ചെയ്യണം. അപ്പോൾ നമ്മളെ ബാഗൊക്കെ വീണ്ടും നമ്മൾ കൊച്ചിയിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മളൊന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകണം. അപ്പോൾ ഗേറ്റ് നമ്പർ നമുക്ക് ബോർഡിംഗ് പാസ് നമുക്ക് അവിടുന്ന് തന്നെ, നമുക്ക് 3 ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് ബോർഡിംഗ് പാസ് തരുന്നതായിരിക്കും. പക്ഷെ അവർ നമ്പർ എഴുതിയിട്ടുണ്ടാവില്ല കേട്ടോ, ഗേറ്റ് നമ്പർ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് വേണം നമ്മൾ അബുദാബിന്ന് ഏത് ഗേറ്റിലേക്കാണ് പോകേണ്ടത് അമ്മനിലേക്ക് എന്നുള്ളത് നമ്മൾ അവരെ കൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ഹെൽപ്പ് ഡെസ്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു സമയം 8 മണി ഗേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കാഴ്ചകളൊക്കെ ഉണ്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ഫ്ലൈറ്റിൽ തന്നെ കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 6 മണി സമയത്തൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കിട്ടിയിട്ട്, അപ്പോൾ കുഴപ്പമുണ്ടായില്ല. നമുക്ക് ഗേറ്റ് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ഇനി അടുത്ത ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് ഒരു 5-5.5 മണിക്കൂർ സമയമുണ്ട്. കാരണം നമുക്ക് ഇനി അടുത്ത ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കാ, 1:35 ഉണ്ടോ, 1:45 പിന്നെ അത് കുറച്ചും കൂടി മുന്നിലോട്ടാക്കി, 10 മിനിറ്റ് മുന്നിലോട്ടാക്കി ഉണ്ട്. അപ്പോൾ അത് 1:35 അടുത്ത ഫ്ലൈറ്റ്. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇനി ഗേറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. 7 ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ആരോ ഇട്ടാണ് നമ്മുടെ 7 നമ്പർ ഗേറ്റ് കണ്ടുപിടിക്കുക കേട്ടോ. കുറച്ചധികം നടക്കാനുണ്ട് ഗേറ്റിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു ഹരമാർക്കം ഉണ്ടാക്കാണ്. അപ്പോൾ നമ്മൾ ഗേറ്റ് തേടിയുള്ള യാത്രയുണ്ടോ. അപ്പോൾ നമ്മൾ നോക്കി നോക്കി ഇപ്പോൾ ഏകദേശം എയർപോർട്ട് വേറൊരു വശത്ത് എത്താറുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കുറേ നേരമായി നടത്തി തുടങ്ങിയിട്ട്. പക്ഷെ സംഭവം അടിപൊളിയാണ്. നമുക്ക് കണ്ട് ഇങ്ങനെ കുറേ കാഴ്ചകളുണ്ട്. ഗേറ്റിലേക്ക് എത്താൻ കണ്ടു കിടക്കാൻ സൂപ്പർ നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടോ. ഓ, ഇതൊരു പ്ലെയിൻ്റെ ആകൃതിയിലാണ് ഇവരുണ്ടാക്കണേ. ആ അടിപൊളി. ഞാനിപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ, പ്ലെയിൻ്റെ ഒരു ആകൃതി. ഈ ഒരു സൈഡ് മാത്രം, ഈ സൈഡ് ഷോപ്സാണ്. എന്തായാലും ഇങ്ങനെ കണ്ടു കിടക്കാം. 3 to 8 അറ്റത്ത് നമുക്ക് ബോർഡ്. ഓ, ഇത് കാണാനാണെങ്കിൽ കുറേ ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ ഗേറ്റ് നമ്പർ 7 ഉണ്ട്. അപ്പോൾ 3 to 8 വരെ എത്തിയിട്ടുണ്ട്. 3 to 8 ഇങ്ങോട്ടേക്കാണ് കാണിച്ചാണേ, വലത്ത് വശത്തേക്കാണ് കാണിച്ചത്. അപ്പോൾ നമുക്ക് വലത്ത് വശം. ഓ, ഇത് കിടുക്കിട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത് നമ്മൾ കേട്ടോ. എന്തായാലും കിടുക്കി. ഇതിന് ചുറ്റും ഷോപ്സാണ്. ഓ, ഷോപ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെയാണ്, ഇഷ്ടംപോലെ ഷോപ്സ്. എന്തായാലും നമുക്ക് ഈ സൈഡിലേക്ക് പോയി. ഇവിടെയല്ലേ നമ്മുടെ ഗേറ്റ് കാണിച്ചത്, ഈ സൈഡിലേക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും
ഈ സൈഡിലേക്ക് പോട്ടെ. ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ റെസ്റ്റോറൻസ്. ഫാർമസി ഉണ്ട്, സൺഗ്ലാസസ്, ജ്വല്ലറി. പിന്നെ ഇവര് രണ്ട് രണ്ട് ഗേറ്റുകളായിട്ട് ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ 3-4 കണ്ടു ഗേറ്റ്സ്, പിന്നെ 5-6, അടുത്ത നമ്മുടെ ഗേറ്റാണ് 7-8. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഗേറ്റ് കണ്ടുപിടിച്ചു കേട്ടോ. ലാസ്റ്റ് ഗേറ്റ് നമ്പർ കണ്ടുപിടിച്ചേക്കാണ്, ഗേറ്റ് നമ്പർ 7 നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം 7:50 മണിയൊക്കെ ആവണുള്ളൂ. നമുക്ക് ഇഷ്ടംപോലെ ടൈം ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഗേറ്റ് കണ്ടുപിടിച്ച് നമുക്ക് ഇനി വേറെ ജസ്റ്റ് വേണമെങ്കിൽ ഇറങ്ങാനൊക്കെ ഇറങ്ങും, കുഴപ്പമൊന്നുമില്ല. ഗേറ്റ് കണ്ടുപിടിച്ച് നമുക്ക് പിന്നെ ആ ടെൻഷൻ അങ്ങോട്ട് മാറിയില്ല. ശേഷം നമ്മുടെ ഗേറ്റ് ഒക്കെ ഓപ്പൺ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ 5.5 മണിക്കൂർ കൊണ്ട് ഏകദേശം അബുദാബി എയർപോർട്ടൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് കണ്ടു കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് അമനിലേക്കാണ്, അതായത് ജോർദാനിലേക്കാണ്. അപ്പോൾ ജോർദാനിൽ നമ്മൾ പോകുന്ന ഫ്ലൈറ്റാണിത്, റോയൽ ജോർദാൻ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ജോർദാനിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.